2021 കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അത്ഭുതകരമായ വിജയമാണ് ഇടതുപക്ഷത്തിനുണ്ടായത്. പ്രത്യേകിച്ച് ആ ഇടതുപക്ഷത്തെ നയിച്ച സിപിഎമ്മിനുണ്ടായത്. സത്യം പറഞ്ഞാൽ സിപിഎമ്മിന്റെ വിജയമായിരുന്നു. ഒന്നുകൂടി സത്യം പറഞ്ഞാൽ പിണറായി വിജയന്റെ വിജയമായിരുന്നു 2021 നിയമസഭാ തിരഞ്ഞെടുപ്പ്. അങ്ങനെ ഉണ്ടായതിന്റെ അർത്ഥം സിപിഎം ഇന്ത്യയിൽ അങ്ങനെ പച്ച പിടിച്ച് വരുന്നുവെന്നാണോ? അവിടെയാണ് നമ്മൾ നോക്കേണ്ടത്. ഇതേ കേരളത്തിൽ നടന്ന ഇതേ തിരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ പശ്ചിമബംഗാളിലും തിരഞ്ഞെടുപ്പ് നടന്നിരുന്നു, അസമിലും തിരഞ്ഞെടുപ്പ് നടന്നിരുന്നു. ഇവിടെയൊക്കെ സിപിഎമ്മിന് നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞു. അസമിൽ സീറ്റ് നിലനിർത്താൻ പറ്റി, ഒരു സീറ്റ് കിട്ടി. പശ്ചിമബംഗാളിലും ചോദ്യം ഒരു തവണയല്ല, പലതവണ ചോദിക്കേണ്ടതാണ്. കാരണം പശ്ചിമബംഗാളിലാണ് ചരിത്രം കുറിച്ച ഭരണം നിലനിർത്താൻ LDF-ന് CPM-ന് കഴിഞ്ഞത്. തുടർച്ചയായിട്ട് 3 പതിറ്റാണ്ട് ആ സംസ്ഥാനം ഭരിക്കാൻ കഴിഞ്ഞു. വളരെ കൃത്യമായ രൂപത്തിൽ ഒരാൾക്ക് പോലും ഇനി അവിടെ ഒരു പാർട്ടിക്കും തലപൊക്കാൻ കഴിയില്ല എന്ന് ആളുകൾ വിശ്വസിച്ച് പോയ, സംശയിച്ചു പോയതല്ല, വിശ്വസിച്ച് പോയ കാലമുണ്ടായിരുന്നു. ആ പശ്ചിമബംഗാളിൽ ഇടതുപക്ഷത്തിൻ്റെ CPM-ൻ്റെ സ്ഥിതി എന്താണ്? അവിടെ 3 പതിറ്റാണ്ട് ഭരിച്ച പാർട്ടിയാണ്, മുന്നണിയാണ്. അവർക്ക് ഒപ്പം കോൺഗ്രസിനെ കൂട്ടിയിട്ട് പോലും മരുന്നിനൊരു സീറ്റ് പോലും കിട്ടിയില്ല എന്ന് പറയുമ്പോൾ CPM-ൻ്റെ ദേശീയ തലത്തിലെ അവസ്ഥ വളരെ ദയനീയമാണ്. ഇനി ഏതെങ്കിലും ഒരു ഒരു സംസ്ഥാനം, ഈ തമിഴ്നാട്ടിൻ്റെ കാര്യം എടുത്താൽ, അവിടെ ഞങ്ങൾക്ക് സീറ്റ് കിട്ടിയ എന്തുകൊണ്ട് സീറ്റ് കിട്ടി? അവിടെ മുന്നണി DMK-ക്ക് അനുകൂലമായിട്ടുള്ള തരംഗമാണ്. ആ തരംഗത്തിൻ്റെ ഭാഗമായിട്ട് കോൺഗ്രസിനും സീറ്റ് കിട്ടിയിട്ടുണ്ട്, CPM-നും സീറ്റ് കിട്ടിയിട്ടുണ്ട്, CPI-ക്കും സീറ്റ് കിട്ടിയിട്ടുണ്ട്, മുസ്ലിം ലീഗിനും സീറ്റ് കിട്ടിയിട്ടുണ്ട്. ഈ പാർട്ടികൾക്കൊന്നും കാര്യമായ വേര് അവിടെ ഇല്ല എന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പോൾ അത് നോക്കിയിട്ട് കാര്യമില്ല. ഇവിടെ ചോദിക്കുന്ന ചോദ്യം CPM-ന് രക്ഷപ്പെടണമെങ്കിൽ ഇങ്ങനെ പോയാൽ മതിയോ എന്നുള്ളതാണ്. ഒന്ന്, ആ പാർട്ടി ആദ്യഘട്ടത്തിൽ തന്നെ, CPM മാത്രമല്ല അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആന്ധ്രയിലും തെലുങ്കാനയിലും മൊത്തം എല്ലാ സ്ഥലങ്ങളിലും, ആന്ധ്ര പറയുമ്പോൾ ഇപ്പോഴത്തെ തെലുങ്കാന കൂടി പെടുന്ന മൊത്തം ആന്ധ്രയിലും ഈ കർണാടകയിലും ഛത്തീസ്ഗഡിലും പഞ്ചാബിൽ പോലും ശക്തമായി വേരുണ്ടായിരുന്ന പാർട്ടിയാണ്. ബംഗാളിൽ മാത്രം ഒതുങ്ങിയെന്നല്ല, കേരളത്തിൽ മാത്രം ഒതുങ്ങിയെന്ന പാർട്ടിയല്ല. ഇവിടെയൊക്കെ എങ്ങനെയാണ് പരാജയം സംഭവിച്ചത്? സംഘടനാ കെട്ടുറപ്പ് ഉണ്ടാക്കിയെടുക്കാൻ ആ പാർട്ടിക്ക് കഴിഞ്ഞുള്ള ചോദ്യമുണ്ട്. ഭരണമുണ്ടായിരുന്നു അല്ലേ എന്നുള്ള വേറെ കാര്യം. കമ്മ്യൂണിസ്റ്റുകാരുടെ സംഘടനാ തത്വം അനുസരിച്ച് ഭരണം ഒരു പ്രധാനപ്പെട്ട ഘടകമല്ല. പാർലമെൻ്ററി പ്രവർത്തനം എന്ന് പറയുന്നത് പ്രവർത്തനങ്ങളിൽ ഒന്ന് മാത്രമാണ്. ശരിയായ രീതി സംഘടനാ പ്രവർത്തനമാണ്. ജനങ്ങൾക്കിടയിൽ പാർട്ടിയുടെ നയപരിപാടികൾ അവതരിപ്പിക്കുക, ജനങ്ങളുടെ മനസ്സ് കയ്യിലെടുക്കുക, അങ്ങനെ അവരുടെ അനുഭാവികളെ പരമാവധി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് പാർട്ടി ചെയ്യേണ്ടത്. അതാണ് ആദ്യകാലത്തൊക്കെ ചെയ്തിരുന്നത്. ഭരണം കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാ പാർട്ടിയുടെ പ്രവർത്തകരും നേതാക്കന്മാരും ഒളിജീവിതം നയിച്ചതും പോലീസുകാരെ തല്ലുകൊണ്ടതും വളരെയധികം കഷ്ടപ്പെട്ടിട്ട് പാർട്ടി കെട്ടിപ്പടുത്തത് ഭരണം കിട്ടുമെന്നുള്ള വിചാരത്തിലൊന്നും ആയിരുന്നില്ല. പലപ്പോഴും ഒരു കമ്മ്യൂണിസ്റ്റിന് പാർലമെൻ്ററി വ്യാമോഹം ഉണ്ടാവാൻ പാടില്ല എന്നാണ് പറയുക. അതായത് എനിക്ക് MLA ആവണം, എനിക്ക് MP ആവണം, പഞ്ചായത്ത് മെമ്പറാവണം, കോർപ്പറേഷൻ കൗൺസിലർ ആവണം എന്നൊക്കെ വിചാരിച്ച് ഒരിക്കലത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റില്ല എന്ന നിലപാടെടുക്കാൻ പാടില്ല. പക്ഷേ പിൽക്കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക്, പ്രത്യേകിച്ച് CPM-ന് വന്നിട്ടുള്ള അതാണ്, എങ്ങനെയെങ്കിലും മത്സരിക്കാനുള്ള സീറ്റിന് വേണ്ടി പോകുന്നൊരവസ്ഥ ഉണ്ടാവുന്നു. അധികാരം കൈപ്പിടി ഒതുക്കുക എന്നുള്ളതിനപ്പുറത്ത് പാർട്ടിയിലാണെങ്കിൽ പോലും, പാർട്ടി വലുതാവുന്നു എന്നുള്ളതല്ല, പാർട്ടി സ്ഥാനങ്ങൾ തനിക്ക് നിലനിർത്താൻ പറ്റുമോ, തൻ്റെ അജ്ഞാനവർത്തികൾക്ക് അത് കൊടുക്കാൻ പറ്റുന്നു എന്നുള്ള ഒറ്റ കാര്യത്തിലേക്കായി ചിന്ത. അങ്ങനെ വന്നപ്പോൾ വേറെ കാര്യം കൂടി ഉണ്ടായി. പാർട്ടിയുടെ ആസ്തി വർദ്ധിപ്പിക്കൽ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പാട്ടപ്പിരിവ് എന്ന് പറയുന്നത് ഒരു പഴങ്കഥ മാത്രമായിട്ട് മാറി. വലിയ വലിയ ആളുകളുടെ അടുത്ത് പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടിയിട്ട്, അതായത് പാർലമെൻ്ററി വ്യാമോഹം തലക്ക് പിടിച്ചപ്പോൾ തെരഞ്ഞെടുപ്പ് ഫണ്ട് വല്ലാതെ കൂട്ടേണ്ടി വന്നു. സ്വാഭാവികമായിട്ടും പാട്ടപ്പിരിവുമായിട്ട് പോയാലൊന്നും അത് നടക്കില്ല. ലക്ഷങ്ങളും കോടികളുമാണിപ്പോൾ
തിരഞ്ഞെടുപ്പിന് വേണ്ടി തദ്ദേശ തിരഞ്ഞെടുപ്പിലെ തിരഞ്ഞെടുപ്പിൽ പോലും വേണം ലക്ഷങ്ങൾ. അപ്പോൾ അതൊരു വലിയ പ്രശ്നമാണ്. സ്വാഭാവികമായിട്ടും പോകുന്നത് കോർപ്പറേറ്റുകളുടെ പണച്ചാക്കുകളുടെ അടുത്തേക്കാണ്. അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഭരണം കിട്ടിയാൽ അതിന് വേണ്ടിയിട്ട് നിൽക്കേണ്ടൊരവസ്ഥ വരും. ഇങ്ങനെയൊക്കെ വന്നിട്ട് കോൺഗ്രസും സി പി എമ്മും തമ്മിൽ, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും കമ്മ്യൂണിസ്റ്റ് ഇതര പാർട്ടികളും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് കണ്ടെത്താൻ പോലും പറ്റാത്തൊരവസ്ഥ വന്നു. രണ്ടാമത്തെ കാര്യം, പാർട്ടിയുടെ അധികാരത്തിലാണെങ്കിൽ പോലും തനിക്ക് പ്രിയപ്പെട്ട ആളുകളെ ഓരോ സ്ഥാനത്തേക്ക് വെക്കുക, അത് പാർട്ടിയിലാണെങ്കിലും പാർലമെൻ്ററി പാർട്ടിയിലാണെങ്കിലും ശക്തന്മാരായുള്ള നേതാക്കന്മാർ ഉണ്ടാവുക എന്ന് പറയുന്നത് അത് കമ്മ്യൂണിസ്റ്റ് രീതിക്ക് തീർത്തും എതിരായിട്ടുള്ളതാണ്. സ്റ്റാലിൻ്റെ കാര്യം നമുക്കറിയാം. അപ്പോൾ ഈ ഏകാധിപത്യത്തിലേക്ക് പോകാൻ കമ്മ്യൂണിസ്റ്റ് ശക്തനായ നേതാവ് പലപ്പോഴും നടത്താറുണ്ട്. അത് പലയിടത്തും ഉണ്ടായിട്ടുണ്ട്. ഇത് സംഭവിക്കുന്ന ഒരു പ്രശ്നമുണ്ട്. അതല്ലെങ്കിൽ ഈ ഉണ്ടാകുന്ന കാര്യം, അങ്ങനെ ഏകാധിപത്യത്തിലേക്ക് പോയിട്ടില്ലെങ്കിൽ ശരിയായ കമ്മ്യൂണിസ്റ്റ് രീതി കൊണ്ടുവരണം. അതായത് കേന്ദ്രീകൃതമായിട്ടുള്ള ജനാധിപത്യം. ഇവിടെ കേന്ദ്രീകൃത ജനാധിപത്യത്തിലേക്ക് പോകുന്നുമില്ല. സി പി എമ്മിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് അവിടെ പി ബി ഉണ്ട്, സി സി ഉണ്ട്, ഒക്കെയുണ്ട്, പക്ഷേ കേന്ദ്രീകൃത ജനാധിപത്യത്തിലേക്ക് പോകുന്നില്ല. അതുകൊണ്ടാണല്ലോ കേരളത്തിൽ ചില ആളുകളെ മന്ത്രിസ്ഥാനത്ത് ഒഴിവാക്കിയപ്പോൾ യെച്ചൂരിയെപ്പോലെയുള്ള പാർട്ടി ജനറൽ സെക്രട്ടറി പറയുന്നത്. എൻ്റെ താല്പര്യം ശൈല ടീച്ചർ ഉണ്ടാവണം എന്നുള്ളതായിരുന്നു, പക്ഷേ അവരങ്ങനെ തീരുമാനിച്ചു. ഇങ്ങനെ സ്വന്തം പാർട്ടിക്ക് കോടാലിക്കൈകളായിട്ട് നേതാക്കന്മാർ തന്നെ മാറുന്നൊരവസ്ഥയുണ്ടാവും. സത്യത്തിൽ കമ്മ്യൂണിസ്റ്റ് സംഘടനാ തത്വങ്ങളിൽ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള നീക്കങ്ങളിലേക്ക് പോകണം. ഇവിടെ പാർലമെൻറ്റിൽ നമ്മൾ നോക്കേണ്ടത്, പാർലമെൻറ്റിൽ ഇപ്പം നോക്കൂ, കേരളത്തിൽ നിന്ന് പോലും രണ്ട് പേര് പാർലമെൻറ്റിലേക്ക് വന്നു, ശിവദാസനും ബ്രിട്ടാസും. അവർ പാർലമെൻ്റ് അംഗങ്ങളായത് കഴിവില്ല എന്നുള്ളതെല്ലാം പറയുന്നു. പക്ഷേ പാർലമെൻറ്റിൽ ശക്തന്മാരായിട്ടുള്ള, നന്നായിട്ട് അവതരിപ്പിക്കാൻ പറ്റുന്ന നേതാക്കന്മാർ വേറെയുണ്ട്. പറ്റുമായിരുന്ന ഈ പാർട്ടിക്കകത്തുള്ള സീനിയർ നേതാക്കന്മാർ ഉണ്ടായിരുന്നല്ലോ, അവരൊക്കെ പരീക്ഷിക്കുക എന്നുള്ള രീതി. ഇനിയിപ്പോൾ ഒന്നുമില്ല, ഇവിടെ വേണ്ട, പ്രകാശ് കാരാട്ടിനെ പോലൊരാൾ, വൃന്ദാ കാരാട്ടിനെ പോലൊരാൾ, യെച്ചൂരിക്ക് ഞങ്ങൾ രാജ്യസഭാ സീറ്റ് കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് കോൺഗ്രസ്സുകാർ പറഞ്ഞിട്ട് പോലും അത് സമ്മതിക്കാതിരുന്ന പാർട്ടിയാണിത്. സത്യത്തിൽ എന്തിനാണ് രാജ്യസഭ? രാജ്യസഭയിലൊക്കെ വളരെ ആധികാരികമായിട്ട് വളരെ ചിന്തിച്ച് കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ആളുകളാണ് ഉണ്ടാവേണ്ടത്. അതിനാണ് തന്നെ ഉപരിസഭ എന്ന് പറയുന്നത്. നേരിട്ട് ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ആളുകളല്ല, പക്വതയുള്ള നേതാക്കന്മാർ വേണം. അങ്ങനെയുള്ള പക്വതയുള്ള നേതാക്കന്മാരെ വയ്ക്കുക എന്ന് പറഞ്ഞ് അങ്ങനെ മാതൃകാപരമായിട്ട് നിലപാട് ഉണ്ടാക്കേണ്ടിയിരുന്നത് സി പി എം ആണ്. അപ്പോൾ മൊത്തമായിട്ട് സി പി എമ്മിൻ്റെ ഇപ്പോഴത്തെ പ്രവർത്തനം എന്ന് പറയുന്നത് സി പി എമ്മുകാർ സമ്മതിച്ചില്ലെങ്കിൽ പോലും അത് ശരിയായ സി പി എമ്മിൻ്റെ സംഘടനാ തത്വം അനുസരിച്ച് അല്ല എന്ന അഭിപ്രായം പല ആളുകൾക്കുമുണ്ട്, എനിക്കുമുണ്ട്. സി പി എം നന്നാവണമെങ്കിൽ കൃത്യമായിട്ട് പാർലമെൻ്ററി വ്യാമോഹത്തിൽ ആമഗ്നരായിട്ടുള്ള, അതിൽ മുങ്ങിത്തിട്ടുള്ള നേതാക്കന്മാരൊക്കെ മാറിയിട്ട് പാർട്ടിയാണ് വലുത്, പാർട്ടിയുടെ ശക്തി ബേസ് ശക്തിപ്പെടുത്തുക, അതിന് പറ്റി ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുക. പണ്ടുകാലത്ത് പുളിജീവിതം നയിച്ചുള്ള നേതാക്കന്മാരൊക്കെ ചെയ്തതുപോലെ പാർട്ടിയെ വളർത്താൻ, എത്ര പ്രതികൂലമായിട്ടുള്ള അവസ്ഥയിലാണ് അവർ വളർത്തിയത്, അതിന് അതേപോലെ പാർട്ടിയെ വളർത്താൻ ശ്രമിക്കണം. അങ്ങനെ നമുക്ക് സി പി എമ്മിനൊക്കെ ആവശ്യമുണ്ട്, കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ആവശ്യമുണ്ട് ഈ രാജ്യത്തിന്. അങ്ങനെ അതുകൊണ്ടാണ് പറയുന്നത്. അങ്ങനെ പാർട്ടിയെ വളർത്താൻ അവർക്ക് കഴിയട്ടെ.